കുടുംബ ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അന്ധവിശ്വാസം അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ എന്താണ്? രാമാനുജൻ്റെ ദേവത എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയുടെ ഒരു പ്രത്യേകം മാത്രമാണ്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. മുഹമ്മദ് റഫിയുടെ ശബ്ദത്തിൽ ഈ സുഹാനി രാത് എന്നുള്ള പാട്ട് പാടുകയാണ്. ഇപ്പോൾ ടാഗോർ മുതൽ ഒരുപാട് വലിയ കലാകാരന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളല്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ അറിയാതെ ഒരു തീപ്പെട്ടി കൊള്ളി കത്തിക്കിടക്കുന്നതിൽ ചവിട്ടുന്നു. അപ്പോൾ നമ്മളത് അറിയുന്നതിന് മുമ്പേ കാല് വലിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിന് നേരെ ഒരു ഈച്ച പറന്നു വരുന്നു, നമ്മളറിയുന്നതിന് മുമ്പേ കൺപോളകൾ തന്നെ അടയും. ഈ അടുത്ത കാലത്ത് വ്യക്തിത്വ വികസന വർക്ക്ഷോപ്പുകൾ നടത്തുന്ന ഒരാൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് വ്യക്തിത്വ വികസന വർക്ക്ഷോപ്പുകൾ നടത്തുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു ആത്മവിശ്വാസം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ ശരിയാണ്, ഞാനും അതുതന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞത്, ബാഹ്യമായ ഒന്നിനെയും ആശ്രയിക്കരുത്, എല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെത്താനെ തീരുമാനങ്ങൾ എടുക്കുക. ഈ ദൈവവിശ്വാസം, ദൈവ ചിന്ത, ഇതൊക്കെ ദൗർബല്യങ്ങളാണ്, ഇതിലൊന്നും വിശ്വസിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കരുത്, എല്ലാ കാര്യത്തിലും നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്, കാരണം ഈ ഈശ്വര വിശ്വാസം ചിലപ്പോൾ വളരെ അന്ധവിശ്വാസ ജടിലമായിരിക്കാം. അപ്പോൾ അത് ഈശ്വരൻ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അപക്വമായ സങ്കല്പമാണ് കുഴപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു തരത്തിലുള്ള ഈശ്വര വിശ്വാസവും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ സാറ് തന്നെ പറയാറുള്ളത് പോലെ ഭയവും ആത്മവിശ്വാസക്കുറവും ആണ് പ്രധാന പ്രശ്നം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മിൽ തന്നെ ആണ് ആശ്രയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? നമുക്ക് അമ്മയെ ആശ്രയിക്കാതെ നിവർത്തിയില്ല. നമ്മൾ ഒരു 10-12 വയസ്സ് വരെയെങ്കിലും അച്ഛനമ്മമാരെ അല്ലെങ്കിൽ മുതിർന്നവരെ ആശ്രയിക്കാതെ പറ്റില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ, ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സ്കൂളിൽ പോകണം, അധ്യാപകരെ ആശ്രയിക്കണം. പിന്നെ നമ്മളുടെ ശരീരം തന്നെ വാസ്തവത്തിൽ നമ്മളുടെ നിയന്ത്രണത്തിലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അപ്പോൾ കഴിച്ചിട്ട് നമുക്കൊരു സംശയം, ഭക്ഷണം കത്തി എന്നിട്ടുണ്ടോയെന്ന്. നമുക്ക് കഴിച്ച ആഹാരം പുറത്തെടുക്കാൻ ഒക്കും, നമ്മൾ ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മളുടെ പൾസ്, ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ ഒക്കും. പിന്നെ നമ്മളുടെ തലച്ചോറ് നമ്മളുടേതാണെന്ന് പറയുന്നു, നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ ഒക്കും. ഒരു മിനിറ്റ് ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ നമുക്ക് പറ്റും. നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ അറിയാതെ ഒരു തീപ്പെട്ടി കൊള്ളി കത്തിക്കിടക്കുന്നതിൽ ചവിട്ടുന്നു. അപ്പോൾ നമ്മളത് അറിയുന്നതിന് മുമ്പേ കാല് വലിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിന് നേരെ ഒരു ഈച്ച പറന്നു വരുന്നു, നമ്മളറിയുന്നതിന് മുമ്പേ കൺപോളകൾ തന്നെ അടയും. ഇതിന് റിഫ്ലക്സ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ തലച്ചോറിലെത്തുന്നതിന് മുമ്പേ സ്പൈനൽ കോഡ് തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇതിനാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലല്ല. ഈ നമ്മൾ ഒരു 5 മുതൽ 8 മണിക്കൂർ സമയം വരെ
ഉറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഞാനെല്ലാം ഞാൻ തന്നെ നിയന്ത്രിക്കുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഉറങ്ങാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ഒന്ന് ഉറങ്ങാതിരുന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ആപ്പാടെ വട്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു റീചാർജ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗാഢ നിദ്രയിൽ നമ്മൾ ഒരു പക്ഷേ ഒരു ശുദ്ധബോധ അവസ്ഥയിലായിരിക്കാം. ശുദ്ധബോധ ഒരു പ്ലെയിനിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു എനർജി അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവാം. പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നടത്തിയിട്ടുള്ളവർ എന്താണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അവരാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ മോഡൽസ് ആയിട്ടിരിക്കേണ്ടത്. കലാരംഗത്താണെങ്കിൽ ഇപ്പോൾ ടാഗോർ മുതൽ ഒരുപാട് വലിയ കലാകാരന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇതെല്ലാം ഇൻസ്പിറേഷൻ വഴി വരുന്നതാണ്. അപ്പോൾ ഞാൻ തന്നെയും പ്രസിദ്ധരായ പല കമ്പോസേഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഹിന്ദി മ്യൂസിക് ഡയറക്ടർ നൗഷാദുമായിട്ട് സംസാരിക്കാൻ എനിക്ക് ഇട വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പല പാട്ടുകളെപ്പറ്റിയും ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ സുഹാനി രാത് ഠൽ ചുക്കി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പാട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഇൻസ്പിറേഷൻ എങ്ങനെയാണ് വന്നതെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഖ്വാബ് മേ ആയാഥ. അദ്ദേഹം ഈ ഇതിൻ്റെ ലിറിക്സ് ഷക്കീൽ ബഡാവിനി എഴുതിയത് വായിച്ചു, വായിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, മുഹമ്മദ് റഫിയുടെ ശബ്ദത്തിൽ ഈ സുഹാനി രാത് എന്നുള്ള പാട്ട് പാടുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഉണർന്നെഴുന്നേറ്റപ്പോൾ ഈ ട്യൂണുണ്ട്, അപ്പോൾ തന്നെ പിയാനോയിൽ വായിച്ച് നോട്ട് എഴുതി വെച്ചു. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല, ഇതിൻ്റെ ട്യൂൺ തന്നെ വന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പഹാടി എന്നുള്ള രാഗത്തിലാണ് ഈ പാട്ട്, പക്ഷേ അത് സ്വപ്നത്തിൽ തന്നെ വന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ശാസ്ത്രരംഗത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ സ്വപ്നത്തിലാണ് വന്നിട്ടുള്ളത്. ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി തന്നെ ഒരു സ്വപ്നത്തിലാണ്. സ്വപ്നത്തിൽ ആടോ മറ്റോ ആടോ പശുക്കളോ പശുക്കളാണ്. ഒരു കമ്പിവേലിയുടെ അടുത്തുകൂടെ പോകുന്ന ആ ഒരു സീൻ കണ്ടിട്ടാണ് അദ്ദേഹം ഉണർന്നപ്പോൾ റിലേറ്റിവിറ്റിയുടെ ഐഡിയ കിട്ടുന്നത്. പിന്നെ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ അങ്ങനെ തന്നെ ഒരു ശാസ്ത്രജ്ഞൻ സ്വപ്നത്തിൽ കാണുകയായിരുന്നു. പിന്നെ ബെൻസീൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ, ഒരു പാമ്പ് അതിൻ്റെ വാല് വിഴുങ്ങുന്ന സ്വപ്നം കണ്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ബെൻസീൻ്റെ മോളിക്കുലർ സ്ട്രക്ചറ് മനസ്സിലായത്. അപ്പം ഇങ്ങനെ ഒരുപാട് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും അവരുടെ ഒരു ലോജിക്കൽ തിങ്കിങ് കൊണ്ടല്ല വന്നത്, നേരെ മറിച്ച് സ്വയമേവ സ്വപ്നം വഴിയോ ഇൻഡ്യൂഷൻ വഴിയോ ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇത് നമ്മളുടെ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനമല്ലേ, ഇത് നമ്മളുടെ തലച്ചോറല്ലേ. ഈ ലൈറ്റ്നിങ് കാൽക്കുലേഷൻ നടത്തുന്ന പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ശകുന്തളാദേവി, അവർ പറയുന്നത് എത്ര വലിയ ഒരു അരിത്മെറ്റിക് പ്രോബ്ലം ആണെങ്കിലും ആ പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ആ ഉത്തരം അവരുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ നിങ്ങളുടെ തലച്ചോറാണോ ഇത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും തലച്ചോറല്ല, അതൊരു വെറും വസ്തുവല്ലേ, അപ്പോൾ തലച്ചോറിന് വെളിയിലുള്ള ഒരു ശക്തിയാണ് എനിക്ക് ഉത്തരം തരുന്നത്. അപ്പോൾ ശ്രീനിവാസ രാമാനുജൻ എന്നൊരു മാത്തമാറ്റിക്കൽ ജീനിയസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇക്വേഷൻസൊക്കെ നേരിട്ടിങ്ങി വരികയായിരുന്നു. സാധാരണ ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിച്ചവരറിയാം ഇക്വേഷൻസൊക്കെ ഡിറൈവ് ചെയ്യുകയാണ്, അത് വലിയ ഒരു ലബോറിയസ് പ്രോസസ്സാണ്. പക്ഷേ രാമാനുജന് ഒരു പ്രോബ്ലം കിട്ടിയാൽ മതി, അതിൻ്റെ ആൻസറായിട്ടുള്ള ഇക്വേഷൻ ഫൈനൽ രൂപത്തിൽ മനസ്സ് തെളിയാണ്. അപ്പോൾ രാമാനുജനോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബദേവതയാണ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്ന്. അപ്പോൾ കുടുംബദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അന്ധവിശ്വാസം അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നു.
എല്ലാ ദേവതകളും ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് ഇപ്പോ യേശു എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺഷ്യസ്നസ് ആണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് ആണ് അത് ത്യാഗത്തിൻ്റെ ഒരു മൂർത്തി ഭാവമാണ് യേശു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ രാമാനുജൻ്റെ ദേവത എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയുടെ ഒരു പ്രത്യേകം മാത്രമാണ് അതിന് ബ്രെയിനുമായിട്ട് ബന്ധമില്ല വാസ്തവത്തിൽ ബ്രെയിൻ ട്രാൻസെൻഡൻസ് ആണ് അവിടെ നടക്കുന്നത് പിന്നെ ഈ ഐൻസ്റ്റൈനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു നിങ്ങളെക്കാളും കൂടുതൽ പ്രതിഭയുള്ള ആരെങ്കിലും ലോകത്തുണ്ടോയെന്ന് അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു ഉണ്ട് നിക്കോള ടെസ്ല ഈ നിക്കോള ടെസ്ലയെ പറ്റി പലരും വിചാരിക്കുന്നത് അദ്ദേഹം എ സി കറണ്ട് മാത്രം കണ്ടുപിടിച്ച ഒരാളാണെന്ന് വാസ്തവത്തിൽ നിക്കോള ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നിക്കോള ടെസ്ല ഫ്രീ എനർജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ശാസ്ത്രം അതിൻ്റെ പറയലാണ് അപ്പോൾ നിക്കോള ടെസ്ല ഈ വാക്വത്തിൽ നിന്ന് ഇൻഫിനിറ്റ് എനർജി കൊണ്ടുവരാനുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയെന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അത് അക്കാലത്ത് ഈ പെട്രോൾ രാജാക്കന്മാരും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കമ്പനികളും ഒക്കെ കൂടെ അത് സപ്രസ് ചെയ്ത് കളഞ്ഞു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തന്നെയല്ല പ്രപഞ്ചത്തിൻ്റെ അതിഗൂഢ രഹസ്യങ്ങളെപ്പറ്റി നിക്കോള ടെസ്ലയ്ക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഏലിയൻസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നു ഏതായാലും നിക്കോള ടെസ്ലയോട് ആളുകൾ ചോദിച്ചു നിങ്ങളുടെ മെൻ്റൽ പവറിൻ്റെ രഹസ്യം എന്താണെന്ന് അപ്പോൾ നിക്കോള ടെസ്ല പറഞ്ഞത് ദ ഗിഫ്റ്റ് ഓഫ് മെൻ്റൽ പവർ കംസ് ഫ്രം ഗോഡ് ഡിവൈൻ ബീയിങ് ഇഫ് വി കോൺസെൻട്രേറ്റ് അവർ മൈൻഡ്സ് ഓൺ ദാറ്റ് ട്രൂത്ത് വി ബിക്കം ഇൻ ട്യൂൺ വിത്ത് ദാറ്റ് ഗ്രേറ്റ് പവർ എന്ന് വെച്ചാൽ നമ്മൾ ഗോഡെന്ന് നിക്കോള ടെസ്ല ഉദ്ദേശിച്ചത് ഒരു ആന്ത്രോപോമോർഫിക് ഗോഡല്ല അതായത് നമ്മളുടെ പ്രൊജക്ഷനായിട്ടുള്ള ഒരു ഗോഡല്ല നേരെ മറിച്ച് ഒരു നമ്മളുടെ മനസ്സിനതീതമായിട്ടുള്ള ഒരു ശുദ്ധ ബോധാവസ്ഥയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നാം അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ തലച്ചോറിനെ ട്രാൻസെൻഡ് ചെയ്യുകയും ആ സോഴ്സ് ഓഫ് ഗ്രേറ്റ് പവർ നമ്മളുടെ മനസ്സിൽ കൂടെ പ്രവഹിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ വളരെ ഈഗോയിസ്റ്റിക്കായിട്ട് ഞാനാണ് എല്ലാം ചെയ്യുന്നത് വേറൊന്നിലും ആശ്രയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് സാധ്യമാകുന്ന ഒരു ട്രാൻസെൻഡൻ്റ് പവറിനെ നമ്മൾ ഷട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻഫിനിറ്റ് പവറിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആണ് നമ്മൾ വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത്